തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാക്കി ഇടപെടൽ ഇല്ലെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂരം ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിൽ അശോകനെ വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു അജീഷ് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെന്തായാലും അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് റിപ്പോർട്ട് ഇപ്പോൾ വെളിച്ചം കാണുന്നത് അതും കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിട്ട് ഒരാഴ്ചക്കകം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് അന്വേഷണമാണ് ഇപ്പോൾ ധൃതി പിടിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ചത് ഇന്നലെയായിരുന്നു ഡി ജി പിയുടെ ഓഫീസിന് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകിയത് ഒപ്പം ഒരു പകർപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നൽകിയിരുന്നു അതിന്റെ അതിന്റെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമായും ഈ റിപ്പോർട്ട് ഈ അന്വേഷണ സംഘം പരിശോധിച്ചത് ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത് എന്തെങ്കിലും തരത്തിൽ ബാഹ്യ ശക്തികൾ പൂരം കലക്കുന്നതുമായി ഇടപെട്ടിട്ടുണ്ടോ എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ബാഹ്യ ഇടപെടൽ ഇല്ല എന്നൊരു നിഗമനത്തിലാണ് ഈ അന്വേഷണം എത്തി നിൽക്കുന്നത് പൂരം കലങ്ങിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറി ശ്രമമോ ഇല്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തിയാണ് നിലവിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പൂരം ഏകോപനത്തിൽ കമ്മീഷണർക്ക് പൂർണ്ണമായും വീഴ്ച പറ്റി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ച പറ്റി പരിചയക്കുറവ് വീഴ്ചയായെന്നും പറയുന്നുണ്ട് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് പേജുകളടങ്ങുന്ന ചിത്രങ്ങളടക്കമടങ്ങുന്ന ആയിരത്തി മുന്നൂറ് പേജുകളുള്ള റിപ്പോർട്ടാണ് ഇന്നലെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും എ ഡി ജി പി സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് സി പി ഐ അടക്കം വിവരാവകാശമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസ് ആസ്ഥാനത്തും ഒക്കെ സമീപിച്ചിരിക്കുമ്പോഴാണ് ധൃതി പിടിച്ച് എ ഡി ജി പി ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞതിന്റെ ഭാഗമായി അന്വേഷണത്ത് ഉത്തരവിട്ട സമയത്ത് തന്നെ ഈ രണ്ട് ദേവസ്വം ഭാരവാഹികളെയും പാറമേക്കാവ് തിരുവസ്വം തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും സിറ്റി പോലീസ് കമ്മീഷണറെ അടക്കം വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു എ ഡി ജി പി ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ടിന്റെ നിർണായകമായ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പൂർണ്ണമായും സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽ പഴി ചാരിയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ അവസാനിക്കുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് എസ് കെ ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് യഥാർത്ഥത്തിൽ ഈ പൂരം കലക്കിയതിൽ കാര്യമായ ഗൂഢാലോചന ഒന്നും നടന്നില്ല എന്നാണ് എ ഡി ജി റിപ്പോർട്ട് പറയുന്നത് എന്തായാലും ഈ ഈ റിപ്പോർട്ട് വെളിച്ചെത്തു വന്നതോടെ മറ്റു വാദങ്ങളിലേക്ക് ഇനി നയിക്കുമോ ഇതെന്ന സംശയമുണ്ട് കാരണം എം ആർ അജിത് കുമാറിനെ കുറിച്ച് തന്നെ ഒരുപാട് പരാതികൾ ആളുകൾ പറയുമ്പോൾ ഈ റിപ്പോർട്ട് ദൃതി പിടിച്ചുണ്ടാക്കി ഈ പരാതിയിൽ പല ആൾക്കെ കാ പല ആളുകളെയും ഒളിപ്പിച്ച് വെച്ച് ചില ആളുകളെ ഇരുട്ടിൽ നിർത്തി എന്നൊക്കെയുള്ള പരാതികൾ ഇനി ഉയരാൻ സാധ്യതയുണ്ട് എന്തായാലും പൂരം കലക്കലിൽ ഗൂഢാലോചനയൊന്നുമില്ല എന്നാണ് ഇ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ വി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു ദിലീപ് ഗുഡ് മോർണിംഗ് ദിലീപ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ കാര്യമായിട്ട് കണ്ടെത്തലുകളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാര്യം കമ്മീഷണർക്ക് പിഴവ് പറ്റിയെന്നല്ലാതെ മറ്റ് കണ്ടെത്തലുള്ളതായി കാണുന്നില്ല പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് സി പി ഐയുടെ ഇക്കാര്യത്തിലുള്ള നിലപാടാണ് ഇനി അറിയാനുള്ളത് പ്രത്യേകിച്ച് അവിടെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ നേരത്തെ മുതൽ തന്നെ ഈ പൂരം കലക്കിയതാണ് അതിന് മനഃപൂർവ്വം ആരൊക്കെയോ അതിനുള്ള ശ്രമം നടത്തി അക്കാര്യം അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിലുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന ആരോപണമാണ് വി എസ് സുനിൽകുമാർ നേരത്തെ ഉന്നയിച്ചിരുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനായിരുന്നു ആദ്യം നിർദ്ദേശിച്ചിരുന്നത് അന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകിനെ മാറ്റുകയും ചെയ്തു ഈ നിലയിലുള്ള നടപടി മാത്രമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന പരാതി സി പി ഐക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു ഈ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നില്ല എന്ന് മറുപടി നൽകിയ ഡിവൈഎസ്പിയെ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അന്വേഷണം നടക്കുന്നുണ്ട് അത് കൂടുതൽ സമയം ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു പക്ഷേ താൻ ചൊവ്വാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് നൽകണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ തന്നെ ഡി ജി പിക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിനെ അംഗീകരിക്കില്ല എന്ന കാര്യം നേരത്തെ പ്രതിപക്ഷം വ്യക്തമാക്കിയതാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കഴിഞ്ഞ തവണ തൃശൂരിൽ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു കോൺഗ്രസിൻ്റെ അദ്ദേഹം ഇന്നലെ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞത് എ ഡി ജി പി നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് കോൺഗ്രസ് അംഗീകരിക്കില്ല ജുഡീഷ്യൽ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഇനി സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് തീരുമാനമെടുക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് കമ്മീഷണർ കുറ്റക്കാരനെന്ന് കാണുകയും വീഴ്ച വരു വീഴ്ച വന്നിട്ടുണ്ട് കമ്മീഷണർ അങ്കിത് അശോകിൻ്റെ ഭാഗത്തു നിന്ന് എന്ന് കണ്ടെത്തുകയും മറ്റു വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല അതായത് മനഃപൂർവ്വം ഈ പൂരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതടക്കമുള്ള ഈ അറുന്നൂറ് പേജ് വരുന്ന റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി ഉൾപ്പെട്ട സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് അതേപടി തന്നെ അംഗീകരിക്കുന്നതിനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എസ് കെ എൻ കുമാർ